ഇന്ന് രാജസ്ഥാന് വേണ്ടി ലാസ്റ്റ് ഓവറിൽ ബൗൾ ചെയ്തത് സന്ദീപ് ശർമ്മയായിരുന്നു. സന്ദീപിന്റെ മികച്ച ബോളിംഗാണ് രാജസ്ഥാനെ വിജയം സമ്മാനിച്ചത്. ധോണി സന്ദീപിന് മുന്നിൽ പകച്ചുപോയി. ലാസ്റ്റ് ബോളിൽ ധോണി സിക്സ് അടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. ഇന്ന് ധോണി കളി കഴിഞ്ഞ് സന്ദീപിനോട് ചെയ്ത കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വളരെ ത്രില്ലിംഗ് മത്സരമായിരുന്നു ഇന്നത്തേത്. ധോണി തന്നെ കഴിവിന്റെ പരമാവധി കൊടുത്തെടുത്തു, എന്നിട്ടും കളി ജയിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ചെന്നൈ പരാജയം അടിയറവിച്ചു. ധോണി ബെസ്റ്റ് ഫിനിഷർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ടും ധോണിക്ക് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. രാജസ്ഥാന് വേണ്ടി സന്ദീപ് ശർമ്മ മികച്ച ബോളിംഗ് കാഴ്ചവെച്ചു. സന്ദീപ് ധോണിയെ ഒതുക്കി കളഞ്ഞു. ഇന്ന് കളി ജയിച്ച ശേഷം സന്ദീപ് ശർമ്മ ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്നു. ഈ സമയം ധോണി കളി കഴിഞ്ഞ് നടന്നു വരികയായിരുന്നു. ധോണി സന്ദീപിനെ കണ്ടതും പുറത്തു തട്ടി അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ധോണിക്ക് വരെ മനസ്സിലായി സന്ദീപിന്റെ ബോളിംഗ് മികച്ചതാണെന്ന്. സാധാരണ ലാസ്റ്റ് ഓവറിൽ കളി തോൽക്കുമ്പോൾ ആ ബൗളേഴ്സിനോട് ബാറ്റ്സ്മാന് ശത്രുതയാണ് തോന്നാറ്. എന്നാൽ ധോണി തികച്ചും വ്യത്യസ്തനാണ്. സന്ദീപിന്റെ കഴിവ് ധോണി തിരിച്ചറിഞ്ഞു. അവനെ ധോണി സപ്പോർട്ട് ആക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് ഓവറിൽ തന്റെ ടീം തോറ്റാലും ധോണി ആ ബോളറിനെ അഭിനന്ദിച്ചു. യുവതാരങ്ങളെ എപ്പോഴും സപ്പോർട്ടാക്കാറുള്ള താരമാണ് ധോണി. ധോണിയുടെ ഒരു ചെറിയ ഉപദേശം കൊണ്ട് കരിയർ മാറിയ പല താരങ്ങളും ക്രിക്കറ്റിലുണ്ട്. ധോണി ഇന്ന് സന്ദീപിന്റെ അടുത്ത് വന്നപ്പോൾ സന്ദീപ് വളരെ സന്തോഷത്തോടെ ധോണി നോക്കുന്നതാണ് കണ്ടത്. കാരണം ധോണി ഒരു താരത്തെ അംഗീകരിക്കണമെങ്കിൽ അവൻ മികച്ചവനായിരിക്കണം. സാധാരണ ധോണി ഇന്നത്തെ മത്സരത്തിൽ ജയിപ്പിക്കേണ്ടതാണ്. ലാസ്റ്റ് ബോളിൽ സിക്സ് അടിച്ചിട്ടായാലും ധോണി കളി ജയിപ്പിക്കാറുണ്ട്. എന്നാൽ സന്ദീപിന്റെ ബോളിങ്ങിൽ ധോണിക്ക് അതിന് സാധിച്ചില്ല. ധോണി ഒതുക്കാനുള്ള തന്ത്രം സന്ദീപ് കൃത്യമായി നിർവഹിച്ചു. എന്തായാലും രാജസ്ഥാൻ ലാസ്റ്റ് ബോളിൽ ജയിച്ചിരിക്കുകയാണ്. സി എസ് കെ ആരാധകർ നിരാശയിലാണ്. എന്നാലും ധോണി മികച്ച കളി കാഴ്ചവെച്ചു. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.